നേവിയിൽ സെലക്ഷൻ കിട്ടണോ എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഫിസിക്കൽ ടെസ്റ്റുകൾ പാസ്സായിരിക്കണം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നേവിയുടെ ഫുൾ ഫിസിക്കൽ അപ്ഡേറ്റ്സ് ആണ്. ഫിസിക്കൽ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു ഡിഫൻസ് ജോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ എല്ലാ ഡിഫൻസ് ജോബിനും ഏതെങ്കിലുമൊക്കെ ഫിസിക്കൽ ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ പാസ്സായിരിക്കണം. നേവിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫിസിക്കൽ ടെസ്റ്റുകൾ പാസ്സാവണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഫുൾ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സ്പെഷ്യലി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഫിസിക്കൽ അപ്ഡേറ്റ്സും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുള്ള മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒത്തിരി കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ആണിത്, നേവിയുടെ യൂണിഫോം ധരിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫിസിക്കൽ ടെസ്റ്റുകൾ പാസ്സാവണം എന്നതിനെ കുറിച്ചാണ്. സോ ദൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. സോ അപ്പോൾ നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആയിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. സോ സ്റ്റാർട്ടിംഗിലെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. ആൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണിംഗ് 6:30 എത്തിയാൽ മാത്രമാണ് അവർ ക്വാളിഫൈ ആവുന്നത്. പെൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഈ ഒരു 1.6 കിലോമീറ്റർ 8 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ രണ്ട് ടൈമിംഗിലും എത്തിയാൽ മാത്രമേ ആദ്യത്തെ ഈവെന്റിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും പാസ്സാവുകയുള്ളൂ. ആദ്യത്തെ ഫിസിക്കൽ ഈവെന്റ് പാസ്സായാൽ മാത്രമേ നെക്സ്റ്റ് ഈവെന്റിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ യുവർ നെക്സ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഈവെന്റ് ആണ് സ്ക്വാഡ്സ്. സ്ക്വാഡ്സ് ആൺകുട്ടികൾക്ക് 20 എടുത്തിരിക്കണം, അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 15 സ്ക്വാഡ്സ് എടുത്താൽ മാത്രമേ ക്വാളിഫൈ ആവത്തുള്ളൂ. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്വാഡ്സ് എന്നൊരു എക്സസൈസ് പ്രോപ്പർ ഫോമിൽ ചെയ്താൽ മാത്രമേ അവിടെ പാസ്സായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. ആ ഒരു പ്രോപ്പർ ഫോം എന്താണ് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗിൽ നിങ്ങളുടെ ലെഗിന്റെ പൊസിഷൻ നിങ്ങൾ ഷോൾഡർ വിഡ്ത്തിൽ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഗ്ലൂട്ടിനെ ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് നിങ്ങളുടെ അപ്പർ ബോഡിയെ നിങ്ങൾ ഡൗൺ ചെയ്യുക. അപ്പർ ബോഡി ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഈ ഒരു നീ ജോയിന്റ് ടോയെക്കാട്ടി ഫ്രണ്ടിലോട്ട് വരാൻ പാടില്ല. ഗ്ലൂട്ട് ഗ്രൗണ്ടിന് പാരലൽ ആയിരിക്കണം. അതുപോലെ തന്നെ അപ്പർ ബോഡി പൊസിഷൻ ഇതേ രീതിയിലായിരിക്കണം. 1 2 3 up. ഇതേ രീതിയിലാണ് അവിടെ നിങ്ങൾക്കും കൗണ്ട് ലഭിക്കുന്നത്. ടോട്ടൽ 15 എണ്ണമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ബോയ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോയ്സ് ടോട്ടൽ 20 ആണ് സ്ക്വാഡ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 15 പെൺകുട്ടികൾ എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ സ്ക്വാഡ്സ് എന്നൊരു ഫിസിക്കൽ ഈവന്റ് പാസ്സാവുകയുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രോപ്പർ ഫോമിലായിരിക്കണം. സോ യുവർ തേർഡ് ഫിസിക്കൽ ഈവന്റ് ആണ് പുഷപ്പ്. ആദ്യത്തെ 2 ഫിസിക്കൽ ഈവന്റ് പാസ്സായാൽ മാത്രമേ തേർഡിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കണം, പുഷപ്പ് എന്നൊരു എക്സസൈസ് പെൺകുട്ടികൾക്കില്ല, ആൺകുട്ടികൾക്ക് മാത്രമാണ് പുഷപ്പ് എന്നൊരു ഈവന്റ് ഫിസിക്കൽ ടെസ്റ്റിനായിട്ടുള്ളത്. പുഷപ്പ് നിങ്ങൾ പ്രോപ്പർ ഫോമിൽ ചെയ്താൽ മാത്രമേ അവിടെ നിങ്ങൾ ക്വാളിഫൈ ആവത്തുള്ളൂ. ടോട്ടൽ നിങ്ങൾ 12 പുഷപ്പ് നിങ്ങൾ എടുത്തിരിക്കണം. നോർമൽ പുഷപ്പ് ആണ്. സ്റ്റാർട്ടിംഗിൽ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ഇതേ രീതിയിൽ നോർമൽ പ്ലാങ്ക് പൊസിഷനിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഷോൾഡർ ലെവലിൽ നിന്ന് ലൈറ്റ് ആയിട്ട് മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആംസിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുക. സോ ദൻ ഡൗൺ അപ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു എൽബോ ജോയിന്റും അതുപോലെ തന്നെ ഷോൾഡർ ജോയിന്റിലുള്ള ആംഗിൾ 45 to 60 degree ആംഗിൾ നിങ്ങൾക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോഡി പ്രോപ്പർ പാരലൽ ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ 12 പുഷപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ അത് പ്രോപ്പർ ഫോമിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈ ആയിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ. 1 2 up, പിന്നെ 1 ഡൗൺ. ഇതേണൊക്കെ അവിടെയും ഹോൾഡ് ചെയ്ത് നിർത്തുന്നതായിരിക്കും. പിന്നെ അപ്പ് എന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ ബോഡിയെ അപ്പ് ചെയ്യിക്കേണ്ടത്. അപ്പ് 2, പിന്നെ അപ്പ് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ അപ്പ് ചെയ്യിക്കേണ്ടത്. അപ്പ്, ഗുഡ്, റിലാക്സ്, ഫുൾ അപ്പ്. ഇതേ രീതിയിലാണ് പുഷപ്പിൻ്റെ ടെസ്റ്റ് അവിടെ നടക്കുന്നത്. പിന്നെ ചില ടൈമിലൊക്കെ ഈ ഒരു പുഷപ്പിൻ്റെ വേരിയേഷൻ കണ്ടിന്യൂസ് അങ്ങ് 12 നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും. അത് അവിടെ വരുന്ന ആ ഒരു ടീമിൻ്റെ അവരുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണോ, അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന ഓർഡർ എങ്ങനെയാണോ, അതനുസരിച്ചിട്ടാണ് ആ ഒരു ഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ കണ്ടിന്യൂസ് എടുപ്പിക്കും, ചിലപ്പോൾ ഒരു പുഷപ്പ് ഡൗൺ ആയിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് നിങ്ങളെ 3 to 4 seconds വരെ വെയിറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും. സോ രണ്ട് രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകേണ്ടത്. ഈ ഒരു 3 ഇവൻറ്റ് മാത്രമാണ് ആൺകുട്ടികൾക്കുള്ളത്. ഈ ഒരു 3 ഇവൻറ്റിൽ 2 ഇവൻറ്റ് മാത്രമാണ് പെൺകുട്ടികൾക്കുള്ളത്. പെൺകുട്ടികൾക്ക് പുഷപ്പ് ഇല്ല, അതിന് പകരമായിട്ട് അവർക്ക് സിറ്റപ്പ് എന്നൊരു ഈവൻ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, US Army ഫിസിക്കൽ ടെസ്റ്റിലുള്ള ഒരു ഈവൻ്റ് ആണ് സിറ്റപ്പ് എന്ന് പറയുന്നത് തന്നെ. ഈ സിറ്റപ്പ് വേരിയേഷനും നല്ലൊരു ഡിഫിക്കൽട്ട് ഈവൻ്റ് തന്നെയാണ്. ഇത് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് പ്രോപ്പർ ഫോമിലാണെങ്കിൽ തന്നെ. നമുക്കിനി നോക്കാം എങ്ങനെയാണ് സിറ്റപ്പ് എടുക്കുന്നതെന്ന്. സോ കുട്ടികളെ, പെൺകുട്ടികളുടെ തേർഡ് ഫിസിക്കൽ ഈവൻ്റ് ആണ് സിറ്റപ്പ്. സിറ്റപ്പിന് വേണ്ടി നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ ഇതേ രീതിയിലാണ്. ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ നീ ബെൻഡ് ചെയ്യണം. നിങ്ങളുടെ കാലുകളുടെ പൊസിഷൻ ഇത്രയും ഗ്യാപ്പിൽ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ തറയിൽ കിടക്കുക. അവിടെ നിങ്ങൾക്ക് കൗണ്ടിങ് ലഭിക്കുന്നതായിരിക്കും. 1 2 3 എന്ന് സിറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഫുള്ളി നിങ്ങളുടെ അപ്പർ ബോഡിയുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് നിങ്ങൾ ബോഡിയെ അപ്പ് ചെയ്യിക്കണം. അപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂക്ക് വന്ന് നിങ്ങളുടെ നീയുടെ അടുത്ത് വന്ന് ടച്ച് ആയിരിക്കണം. അതേ രീതിയിലാണ് ഈ ഒരു ഫിസിക്കൽ ഈവൻറ് നേവിയിലും അതുപോലെ തന്നെ US Army നടക്കുന്നത് തന്നെ. 1 എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ ബോഡിയെ നിങ്ങൾ അപ്പ് ചെയ്യണം. അതുപോലെ അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഇൻഡിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഡൗൺ. സോ ദൻ 2
ഗുഡ് ഇതേ രീതിയിൽ നിങ്ങൾ അപ്പ് ചെയ്യണം ഇതേ കണക്ക് ടോട്ടൽ 10 എണ്ണമാണ് എടുക്കേണ്ടത് അപ്പോൾ പല കുട്ടികൾക്കും മനസ്സിലൊരു ഡൗട്ട് കാണും സിറ്റപ്പ് ചെയ്യുമ്പോൾ കൈ ഇതേ പൊസിഷനിൽ വെക്കണോ അതോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വെക്കാവുന്നു അവിടെ വരുന്ന ടീം നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നതായിരിക്കും ചിലയിടത്ത് പറയും കൈ ഇങ്ങനെ വെക്കാൻ പറയും ബട്ട് ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് കൈ നല്ലപോലെ ബാക്കിലോട്ട് ഓപ്പൺ ചെയ്തിട്ടും ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ബാക്കിലോട്ട് കൈ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അപ്പർ ബോഡിക്ക് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിരിക്കും അപ്പർ ബോഡി അപ്പ് ചെയ്യാനായിട്ട് അതേ രീതിയിൽ നിങ്ങൾക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഫോമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സിറ്റപ്പ് എന്നൊരു ഫിസിക്കൽ ഈവൻറ് 1 2 ഇതേ രീതിയിലാണ് അവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റപ്പ് എന്നൊരു ഇവൻറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഇൻ കേസ് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും ബട്ട് എന്നാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടിന്യൂ 3 ഗുഡ് ഡൗൺ 4 റിലാക്സ് സോ കുട്ടികളെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ആൺകുട്ടികളുടെ 3 ഫിസിക്കൽ ഈവൻറ്റ് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ 3 ഫിസിക്കൽ ഈവൻറ്റ് ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്ത് കഴിഞ്ഞു നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നേവിയുടെ യൂണിഫോം ധരിക്കാൻ പറ്റുന്നതായിരിക്കും സ്പെഷ്യലായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം നേവിയിൽ സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ മസ്റ്റായിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ ഫേസ് ആയിട്ടുള്ള എഴുത്തു പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക്സ് ടു ഓൾ ജയ് ഹിന്ദ്